മുതൽ കളിക്കാവിള വരെ നമസ്കാരം പകൽ വാർത്ത ആരംഭിക്കുകയാണ് കൊല്ലം ചവറ അയ്യൻ കോയിക്കൽ സ്കൂളിലെ നന്മയുടെ ഒരു കാഴ്ചയോടെയാണ് ഇന്ന് പകൽ വാർത്ത തുടങ്ങുന്നത് മന്ത്രി വി ശിവൻകുട്ടിയും ഇത് പോസ്റ്റ് ചെയ്തു സഹപാഠിക്ക് സഹായം ചെയ്തു നൽകുന്ന കുറച്ച് കുട്ടികളുടെ ദൃശ്യങ്ങളോടെ നമുക്ക് പകൽ വാർത്ത ആരംഭിക്കാം ഇനി തലക്കെട്ടുകളിലേക്ക് പോകാം ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് വേണ്ടെന്ന കാര്യത്തിൽ നിലപാട് മാറ്റുമോ തീരുമാനം സർക്കാരിന് വിട്ട് ദേവസ്വം ബോർഡ് വെർച്വൽ ക്യൂ അനുവദിക്കില്ലെന്ന് ബിജെപി സിദ്ദിഖിനെ വീണ്ടും ചോദ്യം ചെയ്തു അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നത് രണ്ടാം തവണ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയില്ല ഹിന്ദിക്ക് പ്രാമുഖ്യം നൽകുന്നതിനെതിരെ ആർഎസ്എസ് ഭാഷയുടെ കാര്യത്തിൽ വിവേചനം പാടില്ല രാജ്യത്ത് എല്ലാ ഭാഷയും ദേശീയ ഭാഷ എല്ലാ ഭാഷയിലും ആശയവിനിമയം ഒന്നെന്നും ആർഎസ്എസ് ശ്രീനാഥ് ഭാസിയുടെ സാമ്പത്തിക ഇടപാടുകൾ വീണ്ടും പരിശോധിക്കും ബിനു ജോസഫിന്റെയും ശ്രീനാഥ് ഭാസിയുടെയും മൊഴിയിൽ വൈരുദ്ധ്യമെന്ന് പോലീസ് പണം കടം നൽകിയതാണെന്ന് ശ്രീനാഥ് ബിസിനസ് ആവശ്യങ്ങൾക്ക് വാങ്ങിയെന്ന് ബിനു ജോസഫ് സർക്കാർ ഗവർണർ പോര് തുടരുന്നു ഗവർണർക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേക്കും രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകാൻ ഗവർണർ രാജ്ഭവൻ ആർഎസ്എസ് കേന്ദ്രമായി മാറിയെന്ന് എ കെ ബാലൻ ഗവർണർ ബിജെപി നേതാക്കളുടെ പെട്ടി ചുമക്കുന്ന ആളായെന്ന് വി ശിവൻകുട്ടി മൂകാംബികയിൽ ഭക്തജനപ്രവാഹം വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുന്നു കേരളത്തിൽ വിദ്യാരംഭം നാളെ ഇറ്റലിയിൽ ജോലി വാഗ്ദാനം നൽകി കോടികളുടെ തട്ടിപ്പ് യുവാക്കളെ മലേഷ്യയിലും വിയറ്റ്നാമിലും എത്തിച്ച് മർദ്ദിച്ചുവെന്ന് ഇരകൾ ന്യൂസ് എയ്റ്റീനോട് അങ്കമാലിയിൽ പ്രവർത്തിക്കുന്ന എക്സ്പീഡിയ കമ്പനിക്കെതിരെ പരാതി തട്ടിപ്പ് നടത്തിയത് പാസ്റ്ററും കുടുംബവും പിന്നിൽ അവയവ കടത്തെന്നും സംശയം കൊച്ചിയിലെ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചയാണ് അതിൽ നമുക്കറിയാം നടനും നടിയുമടക്കമുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു ഈ കേസിൽ നടൻ ശ്രീനാഥ് ഭാസിയുടെയും ബിനു ജോസഫിൻ്റെയും സാമ്പത്തിക ഇടപാടുകൾ വീണ്ടും പരിശോധിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇരുവരുടെയും മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉള്ളതിനാലാണ് സാമ്പത്തിക ഇടപാടുകൾ പുനഃപരിശോധിക്കുന്നത് പണം കടം നൽകിയതാണെന്ന് ശ്രീനാഥ് ഭാസിയുടെ മൊഴി പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല കൊച്ചി എസ് ഇപിയുടെ നേതൃത്വത്തിൽ 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ശ്രീനാഥ് ഭാസിക്ക് കഴിയാത്തത് തന്നെയാണ് അന്വേഷണം പുതിയ തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഡംബര ഹോട്ടലിൽ ലഹരി പാർട്ടി നടന്നു എന്ന് പറയുന്ന ദിവസം ഓംപ്രകാശുമായി തൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഓംപ്രകാശിനെ പരിചയമില്ല എന്ന ശ്രീനാഥ് ഭാസിയുടെ മൊഴി അത് അന്വേഷണ സംഘം പൂർണ്ണമായി മുഖവരിക്കെടുത്തിട്ടുണ്ട് പക്ഷെ അപ്പോഴും സംശയം ഉദിക്കുന്നത് ആരാണ് ബിനു ജോസഫ് ബിനു ജോസഫും ശ്രീനാഥ് ഭാസിയും തമ്മിലുള്ള ബന്ധമെന്ന് ഇതിൽ ശ്രീനാഥ് ഭാസി പറയുന്ന മറുപടി ബിനു ജോസഫുമായി തനിക്ക് ചില സാമ്പത്തിക ഇടപാടുകളുണ്ട് അത് ഒരു കടം കൊടുത്തത് മാത്രമാണ് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ബിനു പൈസ ചോദിച്ചപ്പോൾ അത് താൻ കടമായി കൊടുത്തതാണെന്നാണ് ശ്രീനാഥ് ഭാസി നൽകിയ മൊഴി പക്ഷേ ഒരു ലഹരിക്കേസിലെ പ്രതികൂടിയായ ബിനുവിന് എന്തിനാണ് ശ്രീനാഥ് ഭാസി കടമായി പോലും പൈസ കൊടുക്കുന്നത് ഇവർ തമ്മിൽ മുൻപരിചയം എങ്ങനെ അങ്ങനെ നിരവധി ചോദ്യമാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിലുണ്ടത് പക്ഷേ ബിനു ജോസഫ് നൽകിയ മൊഴി പ്രകാരം ശ്രീനാഥ് ഭാസിയും താനും ചില ബിസിനസ്സുകൾ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി ഉണ്ടായ പണമിടപാടാണ് എന്നതാണ് പക്ഷേ എന്തുകൊണ്ടാണ് ശ്രീനാഥ് ഭാസിയും ബിനുവും തമ്മിൽ മൊഴികളിലെ വൈരുദ്ധ്യം എന്ന് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം പുതിയൊരു തലത്തിലേക്ക് നീങ്ങുന്നത് കൂടുതൽ രേഖകൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീനാഥ് ഭാസിയുടെ മൊബൈൽ രേഖകളടക്കം പരിശോധിക്കാനും അന്വേഷണ സംഘം തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ തെളിവുകൾ ലഭ്യമായാൽ വീണ്ടും ശ്രീനാഥ് ഭാസിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്തായാലും ഓംപ്രകാശ് ഉൾപ്പെട്ട ലഹരിക്കേസിൽ ഈ ഓംപ്രകാശുമായി ശ്രീനാഥ് ഭാസിക്ക് ബന്ധമില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘവും പറയുന്നത് ഒപ്പം മറ്റൊരു താരമായ പ്രയാഗ മാർട്ടിനെയും ചോദ്യം ചെയ്തിരുന്നു പക്ഷേ പ്രയാഗ മാർട്ടിന്റെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് അവിടെ നടന്ന ലഹരി പാർട്ടി പ്രയാഗ മാർട്ടിന് അതിൽ പങ്കില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്
എന്തായാലും ശ്രീനാഥ് ഭാസിയെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുകയാണ്. ഇതിൽ മറ്റൊരു കാര്യം ഈ ലഹരി ഇടപാട് നടന്ന സ്ഥലങ്ങളിൽ അതായത് ലഹരി പാർട്ടി നടന്ന ഹോട്ടൽ മുറിയിലെ ഹോട്ടലിലെ മൂന്ന് മുറികളിലും രാസപരിശോധന ഫലം നടത്തിയിട്ടുണ്ട് ഇതിന്റെ ഫലം കൂടി ലഭിച്ചാൽ മാത്രമേ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് നീങ്ങാൻ കഴിയുകയുള്ളൂ. നവമി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. മറ്റു വാർത്തയിലേക്ക്. യൂട്യൂബ് ചാനലിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ സിനിമാ താരങ്ങൾക്കെതിരെ കേസെടുത്ത പോലീസ്. താരങ്ങളായ സ്വാസ്തിക, ബീന ആന്റണി, ഭർത്താവ് മനോജ് എന്നിവർക്കെതിരെയാണ് നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തത്. ബീന ആന്റണിയെ ഒന്നാം പ്രതിയാക്കിയും ഭർത്താവ് മനോജിനെ രണ്ടാം പ്രതിയാക്കിയും സ്വാസികയെ മൂന്നാം പ്രതിയാക്കിയുമാണ് നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തത്. യൂട്യൂബ് ചാനലിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയെന്നാണ് പരാതി. പ്രമുഖ നടന്മാർക്കെതിരെ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ താരങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ തന്നെ അപമാനിക്കുവാൻ ശ്രമിച്ചുവെന്നാണ് നടി പരാതിയിൽ പറയുന്നത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് മൂവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നടന്മാരായ ഇടവേള ബാബു, മുകേഷ്, മണിയൻപിള്ള രാജു, ജയസൂര്യ, ജാഫർ ഉടുക്കി, സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോൻ എന്നിവർക്കെതിരെ നടി ലൈംഗിക പീഡന പരാതി നൽകിയിരുന്നു. ഇവരുടെ പരാതിയിൽ നടന്മാർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. ഇതിന് പിന്നാലെയാണ് ഈ നടിക്കെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ ബീന ആന്റണിയും മനോജും സ്വാസികയും രംഗത്തെത്തിയത്. ന്യൂസ് 18 കൊച്ചി. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം. രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സിദ്ദിഖ് അതിന് തയ്യാറായില്ല. തിരുവനന്തപുരം പോലീസ് കൺട്രോൾ റൂമിൽ SP മെറിൻ ജോസഫിന്റെ നേതൃത്വത്തിൽ സിദ്ദിഖിനെ 2.5 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടും. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, കോടതി പറഞ്ഞിരിക്കുന്നത് ഈ അടുത്ത കോടതി ചേരും വരെ അറസ്റ്റ് പാടില്ല എന്നുള്ള രീതിയിലാണ്. അറസ്റ്റ് ചെയ്താൽ തന്നെ ജാമ്യത്തിൽ വിടണം എന്നുള്ള, സ്റ്റേഷൻ ജാമ്യത്തിൽ വിടേണ്ടി വരും. ഇന്ന് എന്തൊക്കെയാണ് പോലീസ് സംഘം ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചത്? അർജിത്, തുടർച്ചയായി രണ്ടാമത്തെ തവണയാണ് സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തിയത്. നേരത്തെ തന്നെ സിദ്ദിഖ് താല്പര്യം അറിയിച്ച് മെയിൽ അയച്ചിരുന്നു. തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണം, ചോദ്യം ചെയ്യലിനെത്താൻ സന്നദ്ധനാണ് എന്ന് കാണിച്ചുകൊണ്ട്. അത് ഒരു നിയമപരമായ നീക്കമാണ്. പിന്നീട് കോടതി കേസ് പരിഗണിക്കുമ്പോൾ അന്വേഷണത്തോട് സഹകരിച്ചു എന്ന് സിദ്ദിഖിനെ വാദിക്കാം. മാത്രമല്ല കസ്റ്റഡിയിലേക്ക് പോകാതിരിക്കാനുള്ള നീക്കം, അങ്ങനെയെങ്കിൽ റിമാൻഡ് ഒഴിവായി കിട്ടും, മുൻകൂർ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഈ ഒരു നീക്കമാണ് സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പക്ഷേ അന്വേഷണ സംഘം ഇതുവരെ തൃപ്തമല്ല. സിദ്ദിഖ് തെളിവുകൾ കൈമാറുന്നില്ല. നടിയുമായി സൗഹൃദമുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും മറ്റു തരത്തിലുള്ള ബന്ധങ്ങളില്ല, ഇത്തരം തെളിവുകളുണ്ട് എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ആ തെളിവുകൾ കൈമാറാൻ നടന് സാധിച്ചിട്ടില്ല. കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ ആശയവിനിമയം നടന്നു എന്നാണ്. എന്നാൽ ഇതിന്റെ ഒന്നും തന്നെ ഒരു തെളിവുകളും ഹാജരാക്കാൻ സിദ്ദിഖിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇനി സിദ്ദിഖിനെ വിളിപ്പിക്കേണ്ടതില്ല. കോടതിയിൽ ഈ കേസ് എത്തുമ്പോൾ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക എന്നതാണ്. അതായത് പ്രോസിക്യൂഷൻ നേരത്തെ എടുത്ത നിലപാടിലേക്ക് പോകുന്നു, മുൻകൂർ ജാമ്യത്തെ എതിർക്കും, മാത്രമല്ല കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. അങ്ങനെയെങ്കിൽ അവിടം കൊണ്ടും കാര്യങ്ങൾ അവസാനിക്കില്ല. അറസ്റ്റ് കോടതി തടയാതിരിക്കുകയാണെങ്കിൽ സിദ്ദിഖ് റിമാൻഡിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകും. ആ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് നടന്റെ ഇതുവരെയുള്ള നിയമപരമായ നീക്കങ്ങൾ. പക്ഷേ പ്രോസിക്യൂഷൻ ഇനി വിളിപ്പിക്കേണ്ടതില്ല, സിദ്ദിഖിനെ ഇനി വിളിപ്പിക്കേണ്ടതില്ല എന്ന നിലയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. മറിച്ച് കോടതിയിൽ കസ്റ്റഡി ആവശ്യപ്പെടുക, കസ്റ്റഡിയിൽ ലഭിച്ചാൽ അവിടെ ചോദ്യം ചെയ്യുക, റിമാൻഡിൽ പോകുന്ന സാഹചര്യം അത് സൃഷ്ടിക്കപ്പെടാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക, ഇതെല്ലാം തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം. ഏതായിരുന്നാലും വലിയ നിയമപോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നത് ഉറപ്പാണ്. രഞ്ജിത്ത്, വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. എന്നാലും സിദ്ദിഖിനെ ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. സിദ്ദിഖ് കോടതിയിൽ, ക്ഷമിക്കണം, അന്വേഷണ സംഘത്തിൽ മുന്നിൽ രണ്ടാമതും ഹാജരായി. തുടർന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു പോലീസ്. രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ രേഖകൾ ഹാജരാക്കിയില്ല എന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. സർക്കാരിനെ പിരിച്ചുവിടാൻ ഗവർണറെ വെല്ലുവിളിച്ച് CPM നേതാവ് AK ബാലൻ. ഭരണഘടനയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും. പിണറായിയെ മൂലയ്ക്ക് ഇരുത്താനാണ് ഗവർണറുടെ ശ്രമം. ഗവർണർ രാജ്ഭവനെ RSS കേന്ദ്രമാക്കിയെന്നും AK ബാലൻ ആരോപിച്ചു.
ഗവർണർ മുഖ്യമന്ത്രി പോര കടുക്കുകയാണ്. ഇതിനിടയിലാണ് എ കെ ബാലന്റെ ഇത്തരത്തിലുള്ള പരാമർശമെന്ന്. കള്ളക്കടത്ത് പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന പരാമർശത്തിൽ കൃത്യമായ വിശദീകരണം നൽകുന്നതുവരെ വിഷയം ഉന്നയിക്കാനാണ് ഗവർണറുടെ തീരുമാനം. നേരിട്ട് എത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടും ഹാജരാകാതിരുന്ന ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കുമെതിരെ തുടർ നടപടി സാധ്യതയും രാജ്ഭവൻ പരിശോധിച്ചു വരികയാണ്. ഗവർണറുടെ നീക്കങ്ങൾക്കെതിരെ പ്രചാരണം ശക്തമാക്കുകയാണ് സി പി എം. ഗവർണർ രാജ്ഭവനെ ആർ എസ് എസ് കേന്ദ്രമാക്കിയെന്നാണ് സി പി എം. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടൽ സമാനതകളില്ലാത്ത തരത്തിലേക്ക് മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും കത്തയച്ചിരിക്കുകയാണ്. കത്തിൽ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം, സെപ്റ്റംബർ മാസം 21-ാം തീയതി മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ സ്വർണ്ണക്കടത്ത് കേസിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റംസിന് വീഴ്ച സംഭവിക്കുന്നുണ്ട് എന്നും വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് അറിയാതെ പുറത്തു കൊണ്ടുവരുന്ന സ്വർണമാണ് ആ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് എന്നും അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ പരാമർശിച്ചിരുന്നു. അങ്ങനെ കസ്റ്റംസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് ഉറപ്പുണ്ടെങ്കിൽ, അത് തന്നെ കൃത്യസമയത്ത് അറിയിച്ചിരുന്നെങ്കിൽ താൻ കേന്ദ്ര സർക്കാരിനെയും രാഷ്ട്രപതിയെയും അത് ധരിപ്പിക്കുമായിരുന്നെന്നും അതിനെതിരെ നടപടി സ്വീകരിക്കുമായിരുന്നുവെന്നുമാണ് ഗവർണറുടെ കത്തിലെ പ്രധാനപ്പെട്ട പരാമർശം. അതോടൊപ്പം സമാന്തര സാമ്പത്തിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നടത്തുന്ന നീക്കങ്ങൾക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നേരത്തെ തന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. പക്ഷേ അത് കൃത്യസമയം തന്നെ അറിയിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതോടൊപ്പം എടുത്തു പറയുന്ന കാര്യം, ഇത്രയധികം ഗൌരവതരമായ വിഷയം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് രാജ്ഭവനെ ഇക്കാര്യം ധരിപ്പിക്കാൻ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ തയ്യാറാകാതെ ഇരുന്നതെന്നാണ്. സംസ്ഥാന പോലീസ് മേധാവിയും ചീഫ് സെക്രട്ടറിയും നേരത്തെ പലതവണ തന്റെ ഓഫീസിലേക്ക് എത്തിയിരുന്നവരാണ്. പക്ഷേ ഇങ്ങനെ ഗൌരവതരമായ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം എന്തുകൊണ്ടാണ് അവർ രാജ്ഭവനിലേക്ക് നേരിട്ടെത്താൻ തയ്യാറാകാതിരുന്നത്? അതിൽ കൃത്യമായി അവർക്കെതിരെ നടപടിയുണ്ടാകും, അല്ലെങ്കിൽ അവരെ ഇനി രാജ്ഭവനിലേക്ക് കയറ്റില്ല എന്ന കർക്കശം നിറഞ്ഞ നിലപാടിലേക്ക് രാജ്ഭവൻ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനെ ആർ എസ് എസ് വൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്ന രൂക്ഷ വിമർശനവുമായി സി പി എം സംസ്ഥാന സമിതി അംഗം എ കെ ബാലൻ രംഗത്തെത്തിയിരിക്കുന്നത്. നിയമസഭ പാസാക്കുന്ന നിയമം ഞാൻ അംഗീകാരം കൊടുക്കില്ല എന്ന് അദ്ദേഹം എന്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്? എന്ത് ലോക്കൽ സ്റ്റാൻഡ് അതിനുള്ളത്? ചാൻസലറെ നിശ്ചയിക്കുന്നത് കേന്ദ്രം ഉണ്ടാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പ്രസിഡന്റുമല്ല ചാൻസലറെ നിശ്ചയിക്കുന്നത്. നിയമസഭ പാസാക്കിയിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ നിയമം ഭേദഗതി ചെയ്യാൻ ഗവർണർ നിയമസഭയ്ക്ക് അധികാരമില്ലേ? ഒരു സ്പെഷ്യൽ സെഷൻ വിളിച്ചു കഴിഞ്ഞാൽ അംഗീകാരം കൊടുക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അട്ടിമറിച്ചുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിയമസഭ സർവകലാശാലയിൽ ഈ എ ബി വി പി ആർ എസ് എസ് കാരെ നോമിനേറ്റ് ചെയ്തതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഗവൺമെൻറ്റിനെ കൊണ്ടുവരും, ഇതിനെ അട്ടിമറിച്ച്. ഇതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കേരളത്തിൽ നടക്കില്ല. ഗവർണറുടെ കത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി രംഗത്തെത്തുമോ? ഗവർണർക്കെതിരെ തുറന്ന പോരിലേക്ക് സംസ്ഥാന സർക്കാരും എൽ ഡി എഫും നീങ്ങുമോ? ഇതാണ് ഇനി അറിയാനുള്ളത്. സ്വാഭാവികമായി പാർട്ടി മുഖ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണയുമായി ഇതിനോടകം തന്നെ രംഗത്തെത്തിയിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ തുടർ നീക്കങ്ങൾ എങ്ങനെയാകുമെന്നതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് കുരുന്നുകളാണ് അക്ഷരലോകത്തേക്ക് കടന്നത്. ഉറപ്പായിട്ടും എല്ലാ പ്രേക്ഷകർക്കും ആദ്യം തന്നെ വിജയദശമി ആശംസകൾ. വിജയദശമി ദിനമായ ഇന്ന് അനവധി നിരവധി ഭക്തരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്ര സന്നിധി എന്ന് പറയുന്നത് നവരാത്രി ആഘോഷങ്ങൾക്ക് അത്രത്തോളം പേരുകേട്ട പ്രസിദ്ധമായ ഇടമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ നവരാത്രി ദിനാഘോഷങ്ങളിൽ പങ്കാളികളാകുവാൻ വേണ്ടി അത്രത്തോളം ആളുകളാണ് എല്ലാ ദിവസവും ഈ 9 ദിവസവും ഇവിടേക്ക് എത്തുന്നത്. അതിൽ ഏറ്റവും വിശേഷപ്പെട്ട ദിനം എന്ന് പറയുന്നത് ഈ വിജയദശമി ദിവസം തന്നെയാണ്. ഇവിടെ ഇന്ന് ദർശനത്തിനായി അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം കുറിക്കാനും ഒക്കെ ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് മലയാളികൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ഇടമാണ്. അമ്മയ്ക്കും ഇവിടുത്തെ മൂകാംബിക അമ്മയ്ക്കും മലയാളികളെ അത്രത്തോളം പ്രിയമാണ് എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ
ഇവിടെ കൂടുതലായും ഭൂരിഭാഗമായും ഈ ഒരു ദിവസം എത്തുന്നത് മലയാളികൾ തന്നെയാണ് നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങളെ ഇവിടെ കണ്ടു ആദ്യാക്ഷരം കുറിക്കുന്നത് പക്ഷേ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് മുൻ വർഷങ്ങളേക്കാൾ ഇവിടെ ആദ്യാക്ഷരം കുറിക്കാൻ എത്തുന്ന കുട്ടികളുടെ എണ്ണം ഇത്തവണ കുറവായിരുന്നു അത് നമുക്കറിയാം ഈ ദ്വിതീയത്തിലെ നാഴിക വിനാഴികയുടെ സമയ വ്യത്യാസം കൊണ്ട് കേരളത്തിൽ നാളെയാണ് വിജയദശമി ആഘോഷിക്കുന്നത് ഇന്ന് കൊല്ലൂരിൽ 12ാം തീയതി ഈ ദിവസമാണ് വിജയദശമി ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പല ഭക്തർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമ്മളോട് സംസാരിച്ച പല ആളുകളും പറഞ്ഞത് അതാണ് ഇന്നത്തെ ദിവസം ആദ്യാക്ഷരം കുറിക്കുവാനായി ബുക്ക് ചെയ്യണമോ അതോ നാളത്തെ ദിവസത്തേക്ക് ബുക്കിംഗ് മാറ്റി വെക്കണമോ എന്നുള്ളതിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് പല ആളുകളും നമ്മളുടെ നാട്ടിലെ വിശ്വാസ പ്രകാരം നാളേക്ക് 13ാം തീയതിയിലേക്കാണ് അവരുടെ മക്കൾക്കുള്ള കുഞ്ഞുമക്കൾക്കുള്ള ആദ്യാക്ഷരം കുറിക്കുന്നതിനായുള്ള ദിവസം തിരഞ്ഞെടുത്തിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഒരുപാട് ആളുകൾ നൂറുകണക്കിന് ഭക്തർ ഇന്നും ഇന്നത്തെ ദിവസവും തിരഞ്ഞെടുത്തിരുന്നു ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്നടക്കം ഇവിടേക്ക് എത്തി ആദ്യാക്ഷരം കുറിച്ചിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം എനിക്ക് പിന്നിലുള്ള ഈ ക്യൂ കണ്ടില്ലേ വളരെ നീണ്ട ക്യൂ ആണ് അനുനിമിഷം ഈ ക്യൂ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ നിമിഷവും ആളുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ആദ്യാക്ഷരം കുറിക്കാൻ മാത്രമല്ല ഇന്ന് ഈ വിജയദശമി ദിവസം ഇവിടെ എത്തി അമ്മയുടെ ദർശനം നേടുക എന്നുള്ളത് ഭക്തജനങ്ങളെ സംബന്ധിച്ച് അത്രത്തോളം പുണ്യമായിട്ടാണ് അവർ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഇന്ന് കൊല്ലൂരിൽ പൊതുവെ വിശേഷ ദിവസങ്ങളിൽ കൃത്യമായ ഒരു സമയക്രമം ഒന്നുമില്ല എത്തുന്ന എല്ലാ ഭക്തർക്കും ദർശനം നൽകുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വന്നിട്ടുള്ള ഭക്തജനങ്ങൾ എല്ലാവരും ശ്രീകോവിലിന്റെ മുന്നിലേക്ക് എത്തി അവിടെ എത്തി മൂകാംബിക അമ്മയുടെ ദർശനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നട അടയ്ക്കുകയുള്ളൂ എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് മലയാളികൾ ഭൂരിഭാഗവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് എല്ലാം മലയാളികൾ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ നമുക്കിപ്പം ഒരു ചേട്ടൻ ചേരുകയാണ് ചേട്ടനും ചേച്ചിയും ചേരുന്നുണ്ട് നമസ്കാരം ചേട്ടൻ എവിടെ നിന്നാണ് വരുന്നത് ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് വരുന്നത് ഇന്നലെ ഗിരീഷ് ഇത് ശാലിനി അപ്പൊ ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഇന്നലെ പോകുന്നത് എല്ലാ വർഷവും എല്ലാ മാസവും വരാറുണ്ട് എല്ലാ മാസവും അമ്മന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ മാസവും ഇവിടെ എത്തി അമ്മനെ ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഈ വിജയദശമിക്ക് ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷേ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അമ്മ നല്ല ദർശനം തന്ന് താമസിക്കാനുള്ള സൗകര്യം തന്ന് ഭക്ഷണം തന്ന് ഇന്നും ഇവിടെ താമസിച്ച് അമ്മനെ തൊഴുത് നാളെ മാത്രമേ തിരിച്ചു പോകുള്ളൂ അപ്പൊ ഓ രഥോത്സവം കണ്ട് ഭയങ്കര ആളുകളായിരുന്നു എല്ലാ തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല ദർശനം തന്നെ കിട്ടി അതുപോലെ തന്നെ നമ്മളെ പിന്നെ കേരളത്തിൽ നാളെയാണ് വിജയദശമി അപ്പോൾ നാളെ രാവിലെ തന്നെ തിരിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചിട്ട് നാളെ കേരളത്തിലും കൂടി വിജയദശമി ആഘോഷിക്കാനുള്ളൊരു അവസരം ഇപ്രാവശ്യം വന്നിരിക്കുന്നു കർണാടകയിൽ ഇന്നും കേരളത്തിൽ നാളെയും അപ്പോൾ രണ്ട് ദിവസം നമുക്ക് ശരിക്കും വിജയദശമി ആഘോഷിക്കാനുള്ള അവസരം ഇപ്രാവശ്യം അമ്മ ഒരുക്കി തന്നിട്ടുണ്ട് ഇതൊരു മഹാഭാഗ്യമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കുന്നു ഇവിടെ ഭൂരിഭാഗവും വരുന്ന മലയാളികളാണ് ആ മലയാളികൾക്ക് ഒരു പ്രത്യേക സൗകര്യങ്ങൾ കർണാടക സർക്കാർ ഏർപ്പെടുത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ലോഡ്ജുകൾക്കും റൂമുകൾക്കൊക്കെ വലിയ ചാർജാണ് ഈടാക്കുന്നത് അപ്പോൾ മലയാളികൾക്ക് താമസിക്കാനുള്ള സൗകര്യത്തിന് അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ സർക്കാർ ഏർപ്പെടുത്തണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ കേരള സർക്കാർ അതിന് മുൻകൈ എടുത്തുകൊണ്ട് മലയാളികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഏർപ്പെടുത്തണം ചുറഞ്ഞ ചെലവിൽ അങ്ങനെ ഒരു റിക്വസ്റ്റ് കേരള സർക്കാരിനും കർണാടക സർക്കാരിനും ഞങ്ങൾ സമർപ്പിക്കുകയാണ് ശരിയേട്ടാ ഇന്നത്തെ ദർശനം കഴിഞ്ഞോ ദർശനം കഴിഞ്ഞ് ഇനി രണ്ടാം പ്രാവശ്യം അമ്മനെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ദർശനം കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് അത് അമ്മ അനുഗ്രഹിക്കുമെന്ന് തന്നെ വിശ്വാസമുണ്ട് ഒരുപാട് സന്തോഷം ചേട്ടാ രണ്ടുപേരെയും കണ്ടതില്ലേ എന്തായാലും അപ്പോൾ ഇതാണ് മലയാളികൾക്കെല്ലാം ഒരേപോലെ ഒരേ അനുഭവമാണ് ഇവിടെ വന്നാൽ പറയാനുള്ളത് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് അത്രത്തോളം അവർക്ക് പ്രിയപ്പെട്ട ഇടമാണ് ഇന്ന് അത്രത്തോളം വിശേഷപ്പെട്ട ദിവസമാണ് നമുക്ക് ഞാനിപ്പോൾ ദേ നിൽക്കുന്നത് സരസ്വതി മണ്ഡപത്തിന് മുമ്പിലാണ് ഇവിടെയാണ് ആദ്യാക്ഷരം കുറിക്കാനായി ദിവസവും കുട്ടികൾ എത്തുന്നത് നമുക്കറിയാം കൊല്ലൂരിലെ പ്രത്യേകത 365 ദിവസവും ആദ്യാക്ഷരം കുറിക്കാനും വിദ്യാരംഭം കുറിക്കാൻ കഴിയുന്ന ഒരു ഇടമാണ് ഇവിടെ എന്നുള്ളത് പക്ഷേ ഇന്നത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇന്ന് സരസ്വതി മണ്ഡപത്തിലല്ല ഇവിടെ ആദ്യാക്ഷരം കുറിക്കുന്നത് അകത്ത് തിടപ്പള്ളിയിൽ അതിനുവേണ്ടി പ്രത്യേകം സജ്ജീകരിച്ച അകത്തളമുണ്ട് അവിടെയാണ് ചടങ്ങുകൾ നടക്കുന്നത് അവിടെയാണ് അടികമാർ കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ നാവിൽ എഴുതുന്നത് അതോടൊപ്പം അവരുടെ കുഞ്ഞു വിരലുകൾ പിടിച്ചുകൊണ്ട് ആദ്യ അക്ഷരം ഓം എന്ന് എഴുതി തുടങ്ങുന്നു ഹരിശ്രീ കുറിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സരസ്വതി മണ്ഡപത്തിനകത്തേക്കൊന്ന് കയറാം ഇവിടെ ഈ ആദ്യാക്ഷരമൊക്കെ കുറിച്ച് കഴിഞ്ഞതിന് ശേഷം കുരുന്നുകളും ഒക്കെ ഇവിടേക്ക് വന്നിരിക്കും കാരണം ഇവിടെ എത്തി ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സരസ്വതി ദേവിയുടെ ഒരു വിഗ്രഹമുണ്ട് അപ്പോൾ ഇതിനു മുമ്പിലെത്തി ആദ്യാക്ഷരം കുറിച്ചതിന് ശേഷം
ഇവിടെ ഇരുന്ന് ബുക്കുകൾ എന്തെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾ നോക്കും, നോക്കാൻ അവരുടെ മാതാപിതാക്കൾ കൊടുക്കാറുണ്ട്. അങ്ങനെ നോക്കിയാൽ ഇവിടെ ഇരുന്ന് ബുക്കുകൾ വായിച്ചാലേ എഴുതിയാലൊക്കെ അവരുടെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഒരുപാട് നേട്ടം ഉണ്ടാകുമെന്നുള്ളതാണ് വിശ്വാസം. കുഞ്ഞുങ്ങൾ മാത്രമല്ല, മുതിർന്നവരെ നമുക്കിവിടെ കാണാം. നാമം ചൊല്ലിക്കൊണ്ട് ബുക്കുകൾ വായിച്ചുകൊണ്ടൊക്കെ ഇവിടെ ഇരിക്കുന്നത്, അവരുടെ തൊഴിൽപരമായ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഉന്നതി ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടെ ഇവിടെ ഉള്ളത്. ദേ നമുക്കൊരു കുഞ്ഞു മിടുക്കിയെ പരിചയപ്പെടാം. മോളെ പേരെന്താ? ഹലോ, എന്ത് ചെയ്യുവാ? ഏ, ആ അക്ഷരം എഴുതിയോ കുഞ്ഞാ? ഏ, എഴുതിയോ? പേരെന്താ മോളുടെ? തൻവി. തൻവി എന്നാണോ പേര് പറഞ്ഞേ? ഹരിശ്രീ എഴുതിയോ കുഞ്ഞ? എഴുതിയോ? ഒരു പാട്ട് പാടുവോ? എന്തായാലും നമ്മള് പൊതുവെ കുഞ്ഞുങ്ങളെ ഭയങ്കര വാശി പിടിച്ചൊക്കെയാണ് ഇന്നത്തെ ദിവസം കാണാൻ പറ്റുന്നത്. കാരണം അവരുടെ പിടിച്ചിരുത്തി വേണമല്ലോ അരിയിൽ അക്ഷരം എഴുതിക്കാൻ. പക്ഷെ തൻവി വളരെ മിടുക്കി കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ആള് ഭയങ്കര ഹാപ്പിയാണ്, എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയാണ്. തൻവിയുടെ അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ്? ഓ, തൻവി ഉഷാറായി, വിദ്യാരംഭമൊക്കെ കഴിച്ചു. ഞങ്ങൾ അച്ഛനെയും അമ്മേനെയൊക്കെ കാത്തിരിക്കുകയാണ്. ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞ് ഒന്നും കൂടി പുസ്തകമൊക്കെ ഒന്ന് കുഞ്ഞിനെ ഒന്ന് കാണിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാവുന്നുള്ളൊരു വിശ്വാസം ഉണ്ട് അല്ലേ? സരസ്വതി മണ്ഡപത്തിലാണ് ഇരിക്കുന്നത്, നമ്മുടെ വിശ്വാസം അതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ദൂരെ ഞങ്ങൾ പാലക്കാട് നിന്ന് വരുന്നേ. ഇവിടെ വന്നു ഇപ്പൊ പുസ്തകമൊക്കെ കാണിച്ചു. കൊറേ എഴുതാറായിട്ടില്ല, 2.5 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുറച്ചൊക്കെ അവളെ എഴുതി, പിന്നെ പുസ്തകത്തിൽ കളി തുടങ്ങിയപ്പോ ഞാൻ വാങ്ങി വെച്ചതാണ്. നമ്മുടെ കേരളത്തിലെ നാളെയാണ് വിദ്യാരംഭം ഉള്ളത്. ഇവിടെ നമ്മള് ആദ്യം നോക്കിയപ്പോ, നമ്മള് മൂകാംബികയുടെ സൈറ്റിൽ നോക്കിയപ്പോ കണ്ടിരുന്നു ഒരു ദിവസം മുന്നെയാണ്. അപ്പൊ അങ്ങനെ അത് നോക്കി വന്നതാണ്. ഞങ്ങൾ ഇന്നലെ എത്തി, അത് കഴിഞ്ഞു, അതാ പോണു. അതെ അതെ, ആളവിടേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും ഇതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട് ഇന്ന് ആദ്യാക്ഷരം കുറിച്ചു. അതോടൊപ്പം തന്നെ ഇന്ന് മാത്രമല്ല, നാളത്തെ ദിവസവും ഇവിടെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ ഒരു സാഹചര്യം കണ്ടപ്പോൾ മനസ്സിലായ കാര്യമാണ്. കാരണം കേരളത്തിൽ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ വിശ്വാസ പ്രകാരം നാളെയാണ് വിജയദശമി വരുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഇവിടെ വിദ്യാരംഭത്തിനായി ബുക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നാളെ ഇതിലും തിരക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അപ്പോൾ ഇതാണ് മൂകാംബികയിൽ ഇന്ന് വിജയദശമി ദിനത്തിലുള്ള കാഴ്ചകൾ. ആര്യയാണ് അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മൂകാംബികയിലെത്തി ന്യൂസ് 18 പ്രതിനിധികളുമായി സുരേന്ദ്രൻ സംസാരിച്ചു. വിജയദശമി ആശംസകൾ അങ്ങേക്ക്. എന്താണ് മൂകാംബികയിൽ വന്നിട്ട് പറയൂ? മൂകാംബികയിലെ അഷ്ടമി, നവമി, ദശമി ഇതെല്ലാം മലയാളികളെ സംബന്ധിച്ച് വളരെ വിശിഷ്ടമായിട്ടുള്ളതാണ്. ദേവിയെ ശങ്കരാചാര്യർ കേരളത്തിൽ കൊണ്ടുവരാൻ തപസ് ചെയ്തതും അങ്ങനെയൊക്കെയുള്ള കഥ ഇവിടെ ദേവി സ്ഥാനം ഉറപ്പിച്ചതെല്ലാം നമ്മുടെ ഐതിഹ്യത്തിലുണ്ട്. മലയാളികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങളായിട്ട് എത്തുന്നത്. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയാണ് തീർച്ചയായിട്ടും. നമ്മൾ കേരളത്തിൽ നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നല്ല, ചുറ്റും മലയാളികളാണ്. മലയാളികൾക്ക് ഏറ്റവും ഈ ഒരു നവരാത്രി കാലം മലയാളികൾക്ക് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് പ്രധാനമായിട്ടും ഇവിടുത്തെ അക്ഷര എഴുത്തിനിരുത്ത്, അത് വിദ്യാരംഭം വളരെ വളരെ ഭാരതത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വിദ്യാരംഭമാണ്. ഇവിടെ വന്ന് കുട്ടികളെ എഴുത്തിനിരുത്തുക എന്ന് പറയുന്നത് ഓരോ രക്ഷിതാവിന്റെയും ഒരു ആഗ്രഹമാണ്. തീർച്ചയായിട്ടും അതിന്റെ ഒരു ദിവസം കൂടിയാണ്. തീർച്ചയായിട്ടും വിജയദശമി, അതുപോലെ തന്നെ ഇവിടുത്തെ രഥോത്സവം, നവമിക്കുള്ള രഥോത്സവം, ദേവി എല്ലാ ഭക്തജനങ്ങളെയും കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന വളരെ വളരെ അപൂർവമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് എല്ലാവർക്കും. താങ്കളുടെ ഈ മൂകാംബികയിലേക്കുള്ള യാത്ര എങ്ങനെയാണ്? ഏതൊക്കെ സമയങ്ങളിലാണ് വരാറ്? എല്ലാ വർഷവും പരമാവധി ഈ അഷ്ടമി നവമി ദിവസങ്ങളിൽ വരാറുണ്ട്. അപ്പൊ നല്ല തിരക്കുമായിരിക്കും അല്ലെ? ഇത്തവണ ഒന്ന് തിരക്ക് കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത്തവണ കുറച്ച് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു, കാരണം എല്ലാ ഭക്തർക്കും എനിക്ക് തോന്നുന്നു ഉള്ളിൽ പ്രവേശിപ്പിക്കാൻ അവർ സമയ സൗകര്യം കൊടുത്തിട്ടുണ്ട്. കാരണം തിരക്ക് കൂടിയതുകൊണ്ടാവും എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ ഉള്ളിൽ അത്ര വലിയ തിരക്കുണ്ടായിരുന്നു, പക്ഷെ പുറത്ത് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ശരി, അത് ഒരുപോലെ നമ്മുടെ കേരളത്തിൽ നാളെയാണല്ലോ, അപ്പൊ അതിന്റെ ഒരു ഫ്ലാഷ് വന്നിട്ടുണ്ടല്ലേ? അത് സമയത്തിന്റെ ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകതയാണ്. പല സ്ഥലങ്ങളിലും ഇന്നാണ്, പക്ഷെ കേരളത്തിൽ നാളെയും ദശമി കുറച്ച് സമയം ഉള്ളതുകൊണ്ട് വിദ്യാരംഭം നാളെ അവിടെ. ഇന്നത്തെ ദർശനം കഴിഞ്ഞോ? തീർച്ചയായിട്ടും. ശരി, വളരെയധികം നന്ദി. വിജയദശമി ആശംസകൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.
പോയ വർഷത്തെക്കാൾ കുരുന്നുകൾ ഇത്തവണ ഹരിശ്രീ കുറിക്കാൻ എത്തുമെന്ന കണക്ക് കൂട്ടലിലാണ് തിരൂർ തുഞ്ചൻ പറമ്പിലെ മുന്നൊരുക്കങ്ങൾ. 4000 കുട്ടികൾ ഇത്തവണ എത്തുമെന്നാണ് പ്രതീക്ഷ. രാവിലെ 5 തുടങ്ങുന്ന വിദ്യാരംഭ ചടങ്ങുകൾ വരിയിലെ അവസാനത്തെ കുട്ടിയുടെയും നാക്കിൽ ഹരിശ്രീ കുറിച്ച ശേഷമേ അവസാനിപ്പിക്കും. അനാരോഗ്യം കാരണം MT വാസുദേവൻ നായർ ഇത്തവണ വരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. CBI അനുമോദിന്റെ റിപ്പോർട്ട്. വിജയദശമി ദിവസം ഏറ്റവും അധികം രക്ഷിതാക്കൾ ഭാഷാപിതാവിൻ്റെ മണ്ണിലേക്കാണ് അവരുടെ മക്കളെ ആദ്യാക്ഷരം കുറിക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്നത്. നമ്മളുള്ളത് തിരൂർ തുഞ്ചൻ പറമ്പിലാണ്. ഇവിടെ ഹരിശ്രീ കുറിക്കുന്നതിന് കുട്ടികളുടെ വിദ്യാരംഭത്തിന് വേണ്ട സംവിധാനങ്ങളും സജ്ജീകരണവും ഒക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ കുട്ടികൾ ഇവിടേക്ക് എത്തും എന്ന കണക്കൂട്ടലുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. എത്ര കുട്ടികളെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഒരു 3000-4000 ഇടയിലുള്ള കുട്ടികളെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും നാളേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അതായത് ക്യൂ നിൽക്കുമ്പോൾ കുട്ടികളുമായി ക്യൂ നിൽക്കുമ്പോൾ പരമാവധി വേഗത്തിൽ ഒഴിഞ്ഞു പോകാൻ ആവശ്യമായിട്ടുള്ള, അതായത് 40 എഴുത്തുകാർ സാഹിത്യകാരന്മാരും 3 പാരമ്പര്യ എഴുത്തുകാരുമുണ്ട്. വളരെ വേഗത്തിൽ കുട്ടികളുടെ വിദ്യാരംഭ ചടങ്ങ് പൂർത്തിയാക്കുന്നതിനുള്ള ശ്രമമാണ് ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ ആരോഗ്യരംഗത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വൈദ്യസഹായം ആവശ്യമുണ്ടെങ്കിൽ 3 ആശുപത്രികളുടെ, അതായത് അൽമാസ് ഹോസ്പിറ്റൽ കോട്ടയ്ക്കൽ, ഇമ്പിച്ചുബാവ സാരണാശുപത്രി ആലത്തിയൂർ, അതേപോലെ ശിഹാബ് തങ്ങൾ സാരണാശുപത്രി തിരൂര്, ഇവരുടെ 3 പേരുടെയും പവലിയനുകളുണ്ട്. അതേപോലെ കുടിവെള്ളം ലഭ്യമാക്കുന്ന ഹോട്ടൽ പുതിയ തുടങ്ങിയ ഹോട്ടലിൻ്റെ കുടിവെള്ളം, കുപ്പിവെള്ളം മാത്രം നൽകുന്ന പാനലുണ്ട്. അതേപോലെ അത് കൂടാതെ എല്ലായിടത്തും ട്രസ്റ്റിൻ്റെ വക കുടിവെള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതേപോലെ കുട്ടികൾക്ക് തിളപ്പിച്ചാറിയ പാല് നൽകുന്നതിനുള്ള JCs, അതായത് അവർ സ്പോൺസർ ചെയ്യുന്ന സൗജന്യമായി നൽകുന്ന പദ്ധതിക്കുള്ള സ്ഥലം തയ്യാറായിട്ടുണ്ട്. അതുകൂടാതെ മഴ കൊള്ളാതെ മഴയുടെ ഒരു പ്രശ്നവും ബാധിക്കാത്ത തരത്തിലുള്ള പന്തലുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ 40 എഴുത്തുകാരും 3 പാരമ്പര്യ എഴുത്തുകാരും ഉണ്ടായതുകൊണ്ട് വളരെ വേഗത്തിൽ എഴുതി പോകാൻ കഴിയുന്നൊരു സാഹചര്യമാണ്. നമ്മൾ രാവിലെ 5 മുതൽ എഴുത്ത് ആരംഭിക്കും. എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികൾ അവസാനിക്കുന്ന സമയത്ത് സാധാരണ നിലയ്ക്ക് ഉച്ചയ്ക്ക് ഒരു 12:30 കൂടിയിട്ട് അവസാനിക്കും. അതുകൂടാതെ പുസ്തകം പൂജ വെച്ചിട്ടുള്ളത് നാളെയാണ് എടുക്കുക. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറായിട്ടുണ്ട്. കവികളുടെ വിദ്യാരംഭം അങ്ങനെ ഒരു കവികളുടെ വിദ്യാരംഭം നമ്മുടെ തുഞ്ചൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഏകദേശം 120 പേരോളം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവരും കൂടി പങ്കുകൊള്ളുന്ന അവരുടെ വിദ്യാരംഭം കൂടി നടക്കുന്നു. ഇതുകൂടെ അങ്ങനെ എല്ലാ തരത്തിലും ശ്രീ MT വാസുദേവൻ നായർ ചെയർമാനായിട്ടുള്ള സെക്രട്ടറി നന്ദകുമാർ, പി. നന്ദകുമാർ MLA സെക്രട്ടറി ആയിട്ടുള്ള ഈ ട്രസ്റ്റ് വരുന്ന എത്ര ആളുകൾ വന്നാലും അവരെ ഉൾക്കൊള്ളാനാകാവുന്ന വിധത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും സംശയം MT സാറിൻ്റെ സാന്നിധ്യം ഉണ്ടാവും എന്നുള്ളതാണ്. സാന്നിധ്യം ഉണ്ടാവുമോ എന്ന് എനിക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സ്ഥിതി അനുസരിച്ച് അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പം എനിക്ക് പറയാൻ സാധിക്കില്ല. സന്ദേശമെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ മനസ്സെന്തായാലും ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹമാണല്ലോ ഇതെല്ലാം. അതാണ് ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. നാളെ രാവിലെ 5 മുതൽ കുരുന്നുകൾക്ക് ഇവിടെ എത്തി ആദ്യാക്ഷരം കുറിക്കാനുള്ള സംവിധാനങ്ങൾ, സജ്ജീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. മലയാളത്തിലെ പ്രശസ്തരായ 40 എഴുത്തുകാർ, 3 പാരമ്പര്യ എഴുത്താശാന്മാർ, ഇവരാണ് കുട്ടികളുടെ നാവിൽ ഹരിശ്രീ കുറിക്കുക. എന്നാണെങ്കിലും നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും അധികം വിദ്യാരംഭ ദിവസം കുരുന്നുകൾ എത്തുന്ന ഒരിടമാണ് തിരൂർ തുഞ്ചൻ പറമ്പ്. അതുകൊണ്ട് തന്നെ ഭാഷാപിതാവിൻ്റെ മണ്ണിൽ അവിടെ നിന്നും ഹരിശ്രീ കുറിക്കുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും വലിയ ആഗ്രഹമാണ്, സ്വപ്നമാണ്. എന്താണെങ്കിലും ഏത് കാലാവസ്ഥയാണെങ്കിലും ഇവിടെ എത്തിച്ചേരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഹരിശ്രീയെ കുറിച്ച്, കുട്ടികൾക്ക് ഹരിശ്രീയെ കുറിച്ച് മടങ്ങാനുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. വിദ്യാരംഭത്തിനായി തിരൂർ തുഞ്ചൻ പറമ്പ് ഒരുങ്ങിക്കഴിഞ്ഞു. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, News 18. ലക്ഷക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാൻ ഒരുങ്ങുന്ന നവരാത്രി ദിനത്തിൽ അക്ഷരദേവതകളെ പൂജിക്കുന്ന ഒരു ക്ഷേത്രത്തെ നമുക്ക് പരിചയപ്പെടാം. 51 അക്ഷരദേവതകൾക്ക് നിത്യേന പൂജ നൽകുകയാണ് ഇവിടെ. നെയ്യാറ്റിൻകര വെങ്ങാനൂർ പൗർണമിക്കാവ് ശ്രീബാല ത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിലാണ് പ്രധാന മൂർത്തികൾക്കൊപ്പം 51 അക്ഷരദേവതകൾക്ക് നിത്യേന പൂജ നൽകുന്നത്. ഇവിടെ ആ തുടങ്ങി അ വരെയുള്ള സ്വരാക്ഷരങ്ങൾക്കും കായൽ തുടങ്ങി വ്യഞ്ജനാക്ഷരങ്ങൾക്കും പ്രത്യേകം ദേവദാസ സങ്കല്പങ്ങൾ നൽകിയാണ് പ്രതിഷ്ഠയും പൂജയും. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഏതൊരു വിശ്വാസിക്കും ഈ ദേവതകളെ തൊട്ടുവണങ്ങി അർച്ചനകൾ സമർപ്പിക്കാം. ഒരു വ്യക്തിക്ക് നാമം ലഭിക്കുന്നത് നിയോഗത്തിൻ്റെ ഫലമാണെന്നും
ആയതിനാൽ ഒരു വ്യക്തിയുടെ പേരിന്റെ ആദ്യാക്ഷരത്തിന്റെ നാഥനായ ഈശ്വരനെ ഭജിച്ചാൽ ഉന്നതിയും ഉയർച്ചയും വരുമെന്നാണ് ഇവിടെ സങ്കല്പം. മൈലാടിയിൽ നിന്നും രൂപകൽപ്പന ചെയ്ത 51 അക്ഷര ദേവതകളെയും ക്ഷേത്രത്തിനുള്ളിൽ തന്നെയാണ് കുടിയിരുത്തിയിരിക്കുന്നത്. എല്ലാ പൗർണമി നാളിലും വിശേഷ ദിനങ്ങളിലും നട തുറക്കുമ്പോൾ ക്ഷേത്രത്തിലെത്തുന്ന ഏതൊരു ഭക്തനും സ്വന്തം പേരിന്റെ ആദ്യാക്ഷര ദേവനെ കണ്ട് തൊഴുതു മടങ്ങി പൂജ നടത്താമെന്നുള്ളതാണ് പ്രത്യേകത. ലോകത്ത് ഇത്തരത്തിലൊരു പ്രതിഷ്ഠകളുള്ള മറ്റൊരു ക്ഷേത്രമില്ലെന്ന് ഇവിടുത്തെ ഭരണസമിതി അവകാശപ്പെടുന്നു. ഒരു അമ്പലങ്ങളിലും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് അക്ഷര ദേവത. അത് ഈ പൗർണമിക്കാവിൽ അമ്പലത്തിൽ ബാലത്രിപുര സുന്ദരി ക്ഷേത്രത്തിൽ തന്നെ അക്ഷരദേവതയെ പ്രതിഷ്ഠിക്കാനുണ്ടായ കാരണം, പേര് മനുഷ്യനുണ്ടാകുന്നത് തന്നെ ഒരു നിമിത്തമാണ്. ആ പേര് ആരിട്ടിരുന്നാലും ഒരാളിൻ്റെ പേര് വരുമ്പോൾ ആ പേരിനൊരു നിമിത്തമുണ്ട്, അതിനൊരു ദേവിയുണ്ട്. ആ പേരിൻ്റെ ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോയാൽ അവർക്ക് ഒരു ദോഷവും ഉണ്ടാകില്ല. വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, ഏത് ഉന്നതിയിൽ എത്താൻ കഴിയും. ആദ്യാക്ഷരം കുറിക്കാൻ എത്തുന്ന കുരുന്നുകൾക്ക് അക്ഷരസങ്കല്പത്തിലുള്ള ദേവതകൾക്ക് ചുറ്റുമിരുന്ന് ഹരിശ്രീ കുറിക്കാൻ കഴിയുമെന്നുള്ളത് മറ്റൊരു പ്രത്യേകത തന്നെയാണ്. ആ എന്ന അക്ഷരത്തിൽ ഇവിടത്തെ സങ്കല്പം അനുസരിച്ച് അമൃതാദേവിയാണ് അക്ഷരദേവത. ഈ എന്ന അക്ഷരത്തിന് ഇന്ദ്രാണി ദേവി, അം എന്ന അക്ഷരത്തിന് അംഗാരദേവിയാണ്. ദേവതാസങ്കല്പം ഇങ്ങനെ തുടരുന്നു. 51 അക്ഷരങ്ങളുടെയും ദേവതാനാമങ്ങളും സങ്കല്പങ്ങളും ഇങ്ങനെ ഒരു ക്ഷേത്രത്തിലും കണ്ടിട്ടില്ല. ഇങ്ങനെ അക്ഷരദേവതകളെ കുടിയിരുത്തി നടത്തുന്ന ഒരു ക്ഷേത്രമാണ്. ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത്, കുട്ടികളുമായിട്ടാണ് എത്തിയത്. വളരെ സന്തോഷവും മനസ്സിന് നല്ല ആശ്വാസവും തോന്നുന്നുണ്ട്. ഇനിയും വന്ന് ഇതുപോലുള്ള അവസരങ്ങളിൽ വന്ന് ദർശനം നടത്തുകയും കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രയോജനപ്പെടുകയും ചെയ്യും. സകല ജീവജാലങ്ങളിലും ഈശ്വര സാന്നിധ്യം കണ്ട് അവയെ ആരാധിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഭാരത സംസ്കാരത്തിന്റെ മറ്റൊരു പൈതൃകം ഉണർത്തുന്ന കാഴ്ച തന്നെയാണ് ഈ ക്ഷേത്ര അങ്കണത്തിലെ അക്ഷരദേവതകളുടെ സാന്നിധ്യവും പ്രതിഷ്ഠയും. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഇന്ന് RSS ആസ്ഥാനത്തും വിജയദശമി ആഘോഷങ്ങൾ നടന്നു. ബംഗ്ലാദേശിൽ ഹൈന്ദവർക്കെതിരായി നടക്കുന്ന അക്രമങ്ങൾ ചെറുക്കാൻ ആഗോളതലത്തിൽ ഹിന്ദു ഐക്യമുണ്ടാകണമെന്ന് RSS തലവൻ ഡോക്ടർ മോഹൻ ഭാഗവത് അഭിപ്രായപ്പെട്ടു. വിജയദശമി ദിനമായ ഇന്ന് രാവിലെ നാഗ്പൂരിൽ RSS ആസ്ഥാനത്ത് ശസ്ത്രപൂജയിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ISRO മുൻ ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണനും ശസ്ത്രപൂജയിൽ പങ്കെടുത്തു. RSS പ്രവർത്തനം 100-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 1925 വിജയദശമി ദിനത്തിലായിരുന്നു നാഗ്പൂരിൽ RSS സ്ഥാപിതമായത്. പ്രസംഗത്തിൽ മോഹൻ ഭാഗവത് ഇത് ഓർമ്മിപ്പിച്ചു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ദുർബലരായതാണ് ആക്രമിക്കപ്പെടാൻ കാരണം. അതിനെതിരെ ലോകമാകെയുള്ള ഹിന്ദുക്കൾ ഒന്നിക്കണം. वो कारण उनकी चर्चा जिनका विषय है वो करें, परंतु दो बातें ध्यान में आती है. पहली बात है कि उस उत्पात के कारण वहां के हिंदू समाज पर जो अत्याचार बार बार होते हैं उस परंपरा को फिर से दोहराया गया. पहली बार वहां का हिंदू संगठित होकर अपने बचाव में रास्ते पर आया, इसलिए कुछ बचाव हो गया. परंतु कहीं कोई गड़बड़ हो, दुर्बलों पर अपना गुस्सा निकालने की ये जो कट्टरपन की प्रवृत्ति है, वो प्रवृत्ति जब तक वहां विद्यमान है तब तक वहां के हिंदू क्या वहां के सभी अल्पसंख्यक उनके सर पे खतरे की तलवार लटकी रहेंगी. उनको आवश्यकता है मदद की. विश्वभर के हिंदुओं की भारत के सरकार की सहायता ഉൻകോ മിലേയേ ഉൻകി ആവശ്യകതാ ഹേ. രാജ്യത്തിന്റെ സംസ്കാരവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിന് എല്ലാവരും ശ്രദ്ധ പതിപ്പിക്കണം. കൊൽക്കത്ത RG കർ ആശുപത്രിയിൽ റസറന്റ് ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് രാജ്യത്ത് നാണക്കേടായി. രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. ISRO മുൻ ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണനൊപ്പമാണ് ഭാഗവത് ശസ്ത്രപൂജയ്ക്കെത്തിയത്. ന്യൂസ് ഡെസ്ക്, News 18. രാജ്യത്ത് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ RSS. എല്ലാ ഭാഷയും ദേശീയ ഭാഷയാണെന്ന്
RSS നേതാവ് സുരേഷ് ഭയ്യാജി ജോഷി പറഞ്ഞു. എല്ലാ ഭാഷയിലും ആശയവിനിമയം ഒന്നാണ്, ഒരു ഭാഷ മഹത്തായത് എന്നത് തെറ്റായ പ്രചരണമാണെന്നും സുരേഷ് ഭയ്യാജി നാഗ്പൂരിൽ വിജയദശമി ആഘോഷ ചടങ്ങിൽ പറഞ്ഞു. यहाँ की छोटी मोटी परंपराएं भिन्न प्रकार की है और ये यह एक देश नहीं है. अनावश्यक भ्रम फैलाया जाता है कि ये भाषा श्रेष्ठ है, ये भाषा कनिष्ठ है. हम सब लोग मानते हैं कि भारत में बोली जाने वाली सभी भाषाएं राष्ट्रभाषा है, फिर वो तमिल हो, फिर वो मलयालम हो, मराठी हो, गुजराती हो, बंगाली हो, राजस्थानी हो, हिंदी हो, कोई भाषाएं अलग होगी, चिंतन हम सबका एक है. ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കാനാവില്ലെന്ന സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. കോൺഗ്രസും ബി ജെ പിയും ഹൈന്ദവ സംഘടനകളും പ്രതിഷേധം അറിയിച്ച് രംഗത്തെത്തിക്കഴിഞ്ഞു. തീരുമാനം വിശ്വാസ സമൂഹത്തിലുള്ള വെല്ലുവിളിയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചു. അതേസമയം സ്പോട്ട് ബുക്കിംഗ് ഇല്ലാതെ തന്നെ ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് സുഗമമായ ദർശനം ഒരുക്കുമെന്ന നിലപാടിലാണ് ദേവസ്വം ബോർഡ്. ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കാനാവില്ല എന്ന സർക്കാർ നിലപാടിനെതിരെ നാനാ കോളുകളിൽ നിന്ന് വിമർശനം കനത്തതോടെയാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം അവലോകന യോഗം ചേർന്നത്. അവലോകന യോഗത്തിൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചില്ല എങ്കിലും ഭക്തർക്ക് ദർശനം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. നേരിട്ട് ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് ദർശനം സാധ്യമാക്കും എന്നുള്ള ഉറപ്പായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തന്നെ നൽകിയത്. പക്ഷേ എങ്ങനെ സ്പോട്ട് ബുക്കിംഗ് ഇല്ലാതെ ഭക്തർക്ക് ദർശനം നടത്താൻ കഴിയുമെന്നൊരു സാങ്കേതികത്വം ഉണർത്തുന്ന ചോദ്യമുണ്ട്. അതിന് വ്യക്തമായ ഉത്തരം തരാൻ ദേവസ്വം ബോർഡോ സർക്കാരോ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനിടയിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഈ നീക്കത്തിനെതിരെ അതിശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗിലൂടെ തന്നെ അല്ലെങ്കിൽ വെർച്വൽ ബുക്കിംഗ് ഇല്ലാതെ തന്നെ തങ്ങൾ ശബരിമലയിൽ എത്തും, തടയാനാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ അതിശക്തമായ പ്രതിഷേധവുമായി തങ്ങൾ രംഗത്തുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. വെർച്വൽ ക്യൂ മാത്രമായിട്ട് ഈ ശബരിമല തീർത്ഥാടനം നടത്താൻ ഈ സീസണിൽ പിണറായി വിജയൻ സർക്കാർ അല്ല ആര് വിചാരിച്ചാലും സാധിക്കില്ല. ഞങ്ങൾ ഒരു വെർച്വൽ ക്യൂവും ഇല്ലാതെ ശബരിമലയിൽ ദർശനം നടത്താൻ ഭക്തജനങ്ങളെ സഹായിക്കും. സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്താൻ സർക്കാർ അനുവദിച്ചില്ലെങ്കിൽ അങ്ങനെ വെർച്വൽ ക്യൂ ഇല്ലാതെ ദർശനം നടത്താൻ കഴിയുന്നവരെ ഞങ്ങൾ കൂടെ നിന്ന് എന്താ നിങ്ങൾ വിചാരിച്ചത്? സുപ്രീം കോടതി വിധിയുടെ മറവിൽ ശബരിമല തകർക്കാൻ ശ്രമിച്ചിട്ട് നിങ്ങളെ പരാജയപ്പെടുത്തിയവരാണ് ഞങ്ങൾ. ഒരു ഭക്തനെയും നിങ്ങൾക്ക് തടയാൻ കഴിയില്ല. അതേസമയം സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ ശബരിമല വിഷയത്തിൽ പൊള്ളലേറ്റ സർക്കാർ ഇനിയും അങ്ങനെ ഒരു വിവാദം ക്ഷണിച്ചു വരുത്തുമോ എന്നതാണ് എല്ലാ കോണുകളിൽ നിന്നും ഉറ്റുനോക്കുന്നത്. ദേവസ്വം ബോർഡ് തന്നെ ഈ പ്രതിഷേധങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ദേവസ്വം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന്, മന്ത്രി വി എൻ ഭാസ്വൻ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലായിരിക്കും ഈ വിഷയത്തിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കില്ലെന്ന ദേവസ്വം ബോർഡ് നിലപാട് ശബരിമലയെ വീണ്ടും സംഘർഷഭരിതമാക്കാനുള്ള നീക്കമാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ പോലെ ഭക്തർക്ക് അയ്യപ്പ ദർശനം നടത്താനാവാതെ മടങ്ങിപ്പോകേണ്ട അവസ്ഥ ഇത്തവണ അനുവദിക്കില്ല. ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുമെന്നും ആർ വി ബാബു വ്യക്തമാക്കി. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ്. കേരളത്തിൽ നിന്ന് സ്ത്രീകളടക്കമുള്ളവരെ മലേഷ്യയിലും വിയറ്റ്നാമിലും എത്തിച്ചായിരുന്നു തട്ടിപ്പ്. ഹോട്ടലിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചതായും തട്ടിപ്പിനിരയായവർ ന്യൂസ് 18നോട് പറഞ്ഞു. അങ്കമാലിയിൽ പ്രവർത്തിക്കുന്ന എസ്പെഡിയ എന്ന കമ്പനിക്കെതിരെ പോലീസ് കേസെടുത്തു. എറണാകുളം സ്വദേശിയായ പാസ്റ്റർ പി ജി ജോസ്, മക്കളായ നീതു റിൻഡു, ലിയ പി ജോസഫ്, കിരൺ ജോസ്, മരുമക്കളായ റിൻഡു മൈക്കൽ, ലിൻഡോ തോമസ് എന്നിവർക്കെതിരെയാണ് പരാതി. ഇറ്റലിയിലും ഓസ്ട്രേലിയയിലും ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങളാണ് പ്രതികൾ ഇരകളിൽ നിന്നും തട്ടിയെടുത്തത്. മെയ് 18-ാം തീയതി ഞങ്ങൾ വിയറ്റ്നാമിലേക്ക് കൊണ്ടുപോയി, ഇറ്റലിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കെയർ വിസ എന്ന് പറഞ്ഞ്. എന്നിട്ട് അവിടെ 2 മാസത്തോളം അവിടെ വിയറ്റ്നാമിൽ ഞങ്ങളെ താമസിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഭക്ഷണമൊന്നും നേരിച്ചവന് കിട്ടിയൊന്നുമില്ല. പാസ്പോർട്ട് കിരൺ എന്ന് പറയുന്ന വ്യക്തി മേടിച്ചു വെച്ചു. 4 പേരിതിലുണ്ട്, കിരൺ, നീതു, ജോൺ, ലിയ. മലേഷ്യയിൽ വെച്ച് മെഡിക്കൽ പരിശോധന നടത്തുവാനും ആവശ്യപ്പെട്ടു. അവയവം കടത്താനാണോ എന്ന് സംശയം തോന്നിയതിനാൽ മെഡിക്കൽ പരിശോധനയ്ക്ക് തയ്യാറായില്ല.
വിദേശത്ത് സഹായത്തിനായി എത്തിയ കിരൺ ജോസ് എന്ന വ്യക്തി മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും പരാതിക്കാർ. എന്റെ മോനെ 2023 ഓഗസ്റ്റിലാണ് കൊണ്ടുപോയത്. 3 മാസത്തെ കാലാവധിയാണ് പറഞ്ഞിരുന്നത്, ഓസ്ട്രേലിയക്കാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടുന്ന് നേരെ മലേഷ്യക്ക് കൊണ്ടുപോയി, മലേഷ്യയിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് കൊണ്ടുപോയി, അവിടുന്ന് തായ്ലാൻഡിൽ കൊണ്ടുവന്നു, വീണ്ടും വിയറ്റ്നാമിലേക്ക് വന്നിരുന്നു. അപ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെ ഒത്തിരി കിടാങ്ങളുണ്ട്, അപ്പോൾ 4-5 കിടാങ്ങൾ വെച്ച് അവരുടെ റൂമിൽ താമസിപ്പിച്ചായിരുന്നു. അപ്പോൾ ഇവർ എന്താ കയറ്റിവിടാത്തെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അടുത്ത ആഴ്ച പ്ലേ ചെയ്യിപ്പിക്കാം എന്ന് പറയുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ വിളിച്ചു വരുന്നതും നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരൊരു ഡമ്മി വിസ അടിച്ചിട്ട് എന്നെ കാണിച്ചു തന്നു, വിസ അടിച്ചെന്നും പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ അവർ എന്നത് 1,600,000 രൂപ വാങ്ങിച്ചു തരുന്നു. പിന്നെ മോൻ പാസ്പോർട്ട് വെച്ചപ്പോൾ അത് വിസ അടിച്ചിട്ടില്ല. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ അവർ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി, ഇവിടെ നിന്നെ കയറ്റി വിടില്ല, നിന്നെ ഇവിടെ തന്നെ ലോക്കാക്കി കളയും, അല്ലെങ്കിൽ നിന്നെ കയറി പോയി കഴിഞ്ഞാൽ പൈസ തരില്ല, വിസ ക്യാൻസൽ ചെയ്യും, നാട്ടിൽ വന്നാലും നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഓരോ ഗുണ്ടകൾ വിളിച്ച് നമ്മളെ പേടിപ്പിക്കുന്നു. ഇപ്പോൾ അവരെ വീണ്ടും കൊണ്ട് ഇവർക്ക് 10 നമ്പറുണ്ട്, അതിനകത്ത് ഇപ്പോൾ എല്ലാ നമ്പറും ഓഫാണ്. 3 മാസത്തോളം വിദേശത്ത് കുടുങ്ങിക്കിടന്നവരെ റോജിയം ജോൺ MLA യുടെയും പോലീസിന്റെയും ഇടപെടലിനെ തുടർന്നാണ് നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞത്. മനുഷ്യക്കടത്തിന് ശ്രമിച്ച സംഘത്തെക്കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ട ന്യൂസ് 18 MLA അഭിനന്ദിച്ചു. ഇത് കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് എത്ര ആളുകൾക്ക് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്റെ അടുത്ത് ഇത്തരത്തില് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് അത് വിയറ്റ്നാമിലും അതുപോലെ തന്നെ കുറെ നാൾ വിയറ്റ്നാമിൽ കുടുങ്ങിക്കിടക്കുകയും പിന്നീട് അതിനുശേഷം തിരിച്ച് ഡൽഹിയിലെത്തി അവിടെയും കുടുങ്ങിക്കിടന്നിരുന്ന ചില ആളുകൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു, അവരുടെ റിലേറ്റീവ്സ് എന്നെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ കമ്പനിയുടെ ആളുകളുമൊക്കെ ആയിട്ട് സംസാരിച്ച് അവരെ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് അന്ന് ഉണ്ടായത്. ഇത് എനിക്ക് ന്യൂസ് 18 ചാനൽ ഇത് ഏറ്റെടുത്തതിന് ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പാസ്റ്റർ PJ ജോസിന്റെ മരുമകൻ ലിൻഡോ തോമസിനെ മാത്രമാണ് അന്വേഷണ സംഘം പിടികൂടിയത്. മറ്റ് 5 പേരും ഒളിവിലാണ്. ഇവരുടെ ഫോൺ ഓഫായ നിലയിലാണ്. അങ്കമാലിയിലെ സ്ഥാപനം പോലീസ് അടച്ചുപൂട്ടി. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കൊച്ചി. KPCC നേതൃയോഗം നാളെ കൊച്ചിയിൽ. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളും KPCC ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കും. എറണാകുളം DCC ഓഫീസിലായിരിക്കും യോഗം ചേരുക. KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഉൾപ്പെടെ പങ്കെടുക്കും. ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളടക്കം യോഗം ചർച്ച ചെയ്യും. വയനാട് ദുരന്ത ബാധിതർക്കുള്ള കേന്ദ്ര സഹായത്തിൽ കോടതി കയറേണ്ടിയിരുന്നോ എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഇത് കോടതിയിൽ പോയവരോട് ചോദിക്കണം. കേന്ദ്രത്തിൽ നിന്ന് നല്ല റിപ്പോർട്ട് പ്രതീക്ഷിക്കാമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. എറണാകുളം പൂണിത്തുറ ലോക്കൽ കമ്മിറ്റിയിലെ കൂട്ടയടിയിൽ നടപടിക്ക് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ അംഗീകാരം. ലോക്കൽ സെക്രട്ടറി അടക്കം മർദ്ദിച്ച 7 പേരെ പുറത്താക്കി. നടപടി നേരിട്ടവരിൽ ഏരിയ കമ്മിറ്റി അംഗം BP ചന്ദ്രനും ഉൾപ്പെടുത്തും. ദുരിതാശ്വാസ നിധിക്കായി പിരിച്ച തുക ചന്ദ്രൻ വകമാറ്റിയെന്ന പരാതി പാർട്ടി പരിശോധിച്ചിരുന്നു. CPM എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് വലിയ തലവേദനയാണ് ആ പൂണിത്തറ ലോക്കൽ കമ്മിറ്റിയിലെ വിഷയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിർബന്ധിതമായ ഒരു നടപടിയിലേക്കടക്കം നീങ്ങുന്നതിന് ഇപ്പോഴുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതനുസരിച്ചുകൊണ്ടാണ് 7 പേരുടെ പുറത്താക്കൽ നടപടി അത് സംസ്ഥാന കമ്മിറ്റി അടക്കം സംസ്ഥാന നേതൃത്വം ശരിവച്ചിരിക്കുന്നത്. ഇതാ നേരത്തെ തന്നെ തൃക്കാക്കര ഏരിയ കമ്മിറ്റിയുടെ പുറത്താക്കൽ നടപടിയാണ് അത് ജില്ലാ കമ്മിറ്റി ശരിവയ്ക്കുകയും അത് അംഗീകാരത്തിനായി സംസ്ഥാന നേതൃത്വത്തിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നത്. അതാണ് ഇപ്പോൾ ശരിവെച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇതനുസരിച്ച് 7 പേരെ CPMൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അതിൽ 2 ലോക്കൽ സെക്രട്ടറിമാരും അതോടൊപ്പം തന്നെ 3 ബ്രാഞ്ച് സെക്രട്ടറിമാരും ഒപ്പം ഒരു ഏരിയ കമ്മിറ്റി അംഗവും ഒരു അംഗത്തെയുമാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. അടുത്തിടെയാണ് പൂണിത്തറ ലോക്കൽ കമ്മിറ്റിയിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ കണ്ടു തുടങ്ങിയത്. അതിൽ വിഭാഗീയത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജില്ലാ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഒപ്പം തന്നെയും സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച ആരോപണങ്ങളും ഉയർന്നിരുന്നു. ഇതനുസരിച്ച് തന്നെ പൂണിത്തറ ലോക്കൽ സെക്രട്ടറിയെ നേരത്തെ തന്നെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. വൈറ്റില ലോക്കൽ സെക്രട്ടറിക്കായിരുന്നു അതിൻ്റെ ചുമതലകൾ നൽകിയിരുന്നത്. അതനുസരിച്ച് തന്നെ സമ്മേളനങ്ങൾ നടക്കുന്ന കാലയളവിൽ പ്രാദേശിക നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടുന്ന ഘട്ടത്തിലേക്ക് വന്നിരുന്നു. അതിൽ തുടർന്ന് പോലീസ് നടപടിയുണ്ടായി. 6 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇവർ ജാമ്യത്തിൽ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇവർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി വന്നിരിക്കുന്നത്. ഇതിൽ ഏരിയ കമ്മിറ്റി അംഗമായ വി പി ചന്ദ്രൻ നേരത്തെ കൊച്ചിൻ കോർപ്പറേഷനിലെ കൗൺസിലറായിരുന്നു. ഇദ്ദേഹത്തിനെതിരെ വയനാട് ആക്രി ചലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ നടത്തിയ ധനസമാഹരണം, ഇതിൽ ഈ ക്രമക്കേടുകൾ ആരോപിച്ച് തന്നെ പരാതി ഉയർന്നിട്ടുണ്ട്. ഇതിൽ ഒരാൾ മരട
പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. പാർട്ടി നേരിട്ട് ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടില്ല എങ്കിൽ കൂടി നിലവിൽ പോലീസിൽ പരാതി ഉയർന്ന ഒരു പോലീസിൽ പരാതിപ്പെട്ട ഒരു സാഹചര്യം കൂടി നിലവിലിരിക്കുന്നു. അങ്ങനെ മുഴുവനായും തന്നെ പൂണിത്ര ലോക്കൽ കമ്മിറ്റിയിൽ വലിയ രീതിയിലുള്ളൊരു വിഷയങ്ങൾ കടന്നു വരുന്നുവെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടികളിലേക്ക് നീങ്ങാൻ നിർബന്ധിതമായിരിക്കുന്നത്. ഇതനുസരിച്ചുകൊണ്ടാണ് ഏരിയ കമ്മിറ്റി തൃക്കാക്കര ഏരിയ കമ്മിറ്റി ഇവരെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടി വന്നിരിക്കുകയും ചെയ്യുന്നത്. അത് സംസ്ഥാന നേതൃത്വം ശരിവെക്കുകയും ചെയ്തിരിക്കുന്നു. വലിയ രീതിയിലുള്ളൊരു വിഷയങ്ങളാണ് ഇപ്പോൾ എറണാകുളത്ത് ഈ പൂണിത്ര മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നിന്ന് അംഗങ്ങൾ രാജിവെക്കുകയും അതായത് തൃപ്പൂണിത്രയിലെ സ്വരാജിൻ്റെ തോൽവിയുടെ അടിസ്ഥാനത്തിൽ ചില നടപടികളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് പുറത്തു വരാൻ ചില പാർട്ടി അംഗങ്ങൾ തയ്യാറാകുന്നു. അവർക്ക് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് കോൺഗ്രസിലെ അംഗത്വം നൽകുന്നതടക്കമുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. തൃക്കാക്കരയിലും സമാനമായ രീതിയിലുള്ളൊരു വിഷയങ്ങൾ നടപടികൾ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നേരിടേണ്ടി വരുന്നൊരു അവസ്ഥയുമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ വിശദീകരിക്കുന്നതിന് ഇപ്പോൾ തൃപ്പൂണിത്തുറ പേട്ടയിൽ വരും ദിവസങ്ങളിൽ വിശദീകരണ യോഗം നടത്താനാണ് സി പി എം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ, വിഭാഗീയത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സമ്മേളന കാലത്ത് കടന്നു വരുന്നത് സി പി എമ്മിനെ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. എന്നാലും വിഭാഗീയതയും ഈ സാമ്പത്തിക ക്രമക്കേടുകളും ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കില്ല എന്ന ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് സി പി എം നേതൃത്വം നൽകുന്നത്. അതനുസരിച്ചു കൊണ്ടുള്ള നടപടികളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. വിയറ്റ്നാമിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ സംഘത്തിലെ 3 പേരെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം പാങ്ങോട് സ്വദേശി സജീദ്, കൊല്ലം സ്വദേശികളായ മുഹമ്മദ് ഷാ, അൻഷാദ് എന്നിവരെയാണ് അടിമാലി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശി സജീദ്, കൊല്ലം കോട്ടയം സ്വദേശികളായ മുഹമ്മദ് ഷാ, അൻഷാദ് എന്നിവരെയാണ് വിയറ്റ്നാമിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ സംഘത്തിൽ ഉൾപ്പെട്ടതിന്റെ പേരിൽ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത്. വിയറ്റ്നാമിൽ മാസം 80,000 രൂപ ശമ്പളത്തിൽ DTP ഓപ്പറേറ്ററായി ജോലി വാഗ്ദാനം നൽകി വിസിറ്റിംഗ് വിസ നൽകിയായിരുന്നു തട്ടിപ്പ്. അടിമാലി സ്വദേശിയെ വിയറ്റ്നാമിൽ എത്തിച്ച ശേഷം വിയറ്റ്നാമിൽ നിന്നും കംബോഡിയയിലെത്തിച്ച് ഓൺലൈൻ തട്ടിപ്പ് ജോലി ചെയ്യാൻ നിർബന്ധിച്ചു. സംഘത്തിലെ 3 പ്രതികളെയാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് അടിമാലി പോലീസ്. വിയറ്റ്നാമിൽ മാസം 80,000 രൂപയ്ക്ക് ശമ്പളത്തിൽ ജോലി നൽകാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ട് ഇവിടുന്ന് മലയാളികളെ ക്യാൻവാസ് ചെയ്ത് ആദ്യം വിയറ്റ്നാമിലെത്തിക്കുകയും വിയറ്റ്നാമിൽ നിന്നും കരമാർഗം കമ്പോളിയിലെത്തിച്ച് ഈ ഓൺലൈൻ സ്കാം ബിസിനസ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു സംഘത്തിൽപ്പെട്ട 3 പേരെയാണ് നമ്മൾ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 1st ത്രിവാൻഡ്രം സ്വദേശിയായിട്ടുള്ള സജീദ്, 2nd കൊല്ലംകാരനായിട്ടുള്ള മുഹമ്മദ് ഷാ, 3rd അൻഷാദ് എന്നിങ്ങനെ 3 പേരെ ട്രിവാൻഡ്രം കൊല്ലം ഭാഗത്തു നിന്നാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കെണിയിലകപ്പെട്ട അടിമാലി സ്വദേശി പിന്നീട് എംബസിയുടെ സഹായത്തോടെ രക്ഷപ്പെട്ട് തിരികെ എത്തി. അടിമാലി പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ്, ASI ഷാജി, SCPO നിഷാദ്, CPO അജീസ് എന്നിവർ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നുമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് 18 ഇടുക്കി. എറണാകുളം പാങ്കോട് കവലയിൽ കാർ നിയന്ത്രണം വിട്ട് കിണറ്റിലേക്ക് പതിച്ചു. 15 താഴ്ചയുള്ള കിണറ്റിലേക്ക് വീണെങ്കിലും കാറിലുണ്ടായിരുന്ന ദമ്പതികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊട്ടാരക്കര സ്വദേശികളായ അനിൽ വിസ്മയ എന്നിവരാണ് രക്ഷപ്പെട്ടത്. ഡോർ തുറക്കാൻ സാധിച്ചതിനാൽ രക്ഷാപ്രവർത്തനം എളുപ്പമായി. ഇന്നലെ രാത്രി പാങ്ങോട് കവലയിൽ നടന്ന ഒരു അപകടത്തിന്റെ ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് മലയാളികൾ. അതിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു ദമ്പതികളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. എന്നോടൊപ്പമുള്ളത് കാർത്തിക്കാണ്. കാർത്തിക്, ഇന്നലെ വലിയൊരു അപകടം, അതിൽ നിന്ന് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് രക്ഷപ്പെട്ടത്. എന്താണ് സംഭവിച്ചത്? ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു യാത്രയിലായിരുന്നു. കൊട്ടാരക്കര നിന്ന് ആലുവയ്ക്ക് വരുന്ന വഴിയായിരുന്നു. പെട്ടെന്ന് കോലഞ്ചേരി വഴി വന്നുകൊണ്ടിരിക്കെ പാങ്കോട് ജംഗ്ഷനിൽ എത്തിയപ്പോഴായിരുന്നു ഈ ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. പെട്ടെന്ന് ഞങ്ങൾ വഴി തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കെ ആ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് ഒരു ഡിപ്രഷൻ ഉണ്ടായി, ഒരു ചപ്പാത്ത് ഉണ്ടായി. പെട്ടെന്ന് അവിടെ എന്തോ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായി. നമുക്കൊരു വാർണിംഗ് ഉണ്ടായില്ല, സിഗ്നലൊന്നും ഉണ്ടായില്ല. അങ്ങ് ദൂരെ എന്തൊക്കെയോ ബിൻ മാത്രമേ ഇരിക്കുന്ന കണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്നായിരുന്നു അത് ഇറങ്ങിയ ഉടനെ ബ്രേക്ക് ചവിട്ടിയത്. പക്ഷെ അപ്പോൾ ബാലൻസ് കിട്ടിയില്ല. മുകളിലേക്ക് കുതിച്ച വണ്ടി താഴ്ത്തെത്തിയപ്പോഴേക്കും ബാലൻസ് കിട്ടാതെ സൈഡിലേക്ക് പോവുമായിരുന്നു. മാക്സിമം ബ്രേക്ക് അപ്ലൈ ചെയ്ത് നിർത്താൻ ശ്രമിച്ചു, വേറെ എന്തിനും ഡാമേജ് ഉണ്ടാവാതെ. പക്ഷേ നേരെ എത്തി ഇടിച്ച് നിന്നത് ഒരു മതിലേക്കായിരുന്നു. നമ്മൾ മതിലേക്ക് ഇറങ്ങി ഇടിച്ച് താഴത്തേക്ക് വീണതേ ഓർമ്മയുണ്ടായുള്ളൂ. പെട്ടെന്ന് ഇടയ്ക്ക് നടന്നൊന്നും ഓർമ്മയില്ലായിരുന്നു. താഴത്തേക്ക് ഇറങ്ങിയ ഉടനെ കുറച്ച് വെള്ളം അകത്തേക്ക് കയറുന്നുണ്ടായി. അപ്പോൾ നമുക്ക് മനസ്സിലായി ടാങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കിണറായിരിക്കുമെന്ന്. മുകളിലേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി അതാ സ്ഥിതി. പെട്ടെന്ന് തന്നെ പാനിക്കായെങ്കിലും
എസ്കേപ്പ് ആവാനുള്ള ടെൻഡൻസി ആയിരുന്നു ആദ്യം തന്നെ. ഒന്നും എടുത്തില്ലെങ്കിലും ആളെ സേഫാക്കി നമ്മളും സേഫ് ആവാനുള്ള ഇതായിരുന്നു. അപ്പോൾ തന്നെ ബാക്കിലെ ഡോർ തുറന്ന് അവിടെ ജാമാക്കി വെച്ചിട്ട് നമ്മൾ ഡോർ സൈഡിൽ കൂടെ വിസ്മയം കയറ്റി പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. അപ്പോൾ തന്നെ നാട്ടുകാരെ കൂടി വന്നിരുന്നു, വെളിച്ചം തന്നു, അപ്പോൾ തന്നെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടായി. ഈ ശബ്ദം കേട്ട് അപ്പോൾ തന്നെ ആളുകളൊക്കെ ഓടിയെത്തിയിരുന്നു. ആ ഒരു 9 കഴിഞ്ഞുള്ള സമയമായതുകൊണ്ട് ആൾക്കാർ അപ്പോഴും ഉണ്ടായി. ഭാഗ്യത്തിന് മേ ബി കുറച്ചും കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ അത്ര ഉണ്ടാവില്ലായിരുന്നു ആള്. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവരും ടോർച്ചൊക്കെ അടിച്ചു തന്നു, പേടിക്കേണ്ട അധികം വെള്ളമില്ല എന്നുള്ള സപ്പോർട്ട് തന്നു. 5 മിനിറ്റ് കഴിയെ തന്നെ അവർ ഒരു ഏണിയും കയറും ഇട്ട് തന്നിരുന്നു. പക്ഷെ അതത്ര നീളത്തിൽ എത്തുന്നുണ്ടായില്ല ഞങ്ങൾക്ക് പിടിച്ചു കയറാനായിട്ട്. ഫയർഫോഴ്സിനെ അറിയിച്ചിട്ടുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യൂ, എവിടെയെങ്കിലും പിടിച്ചിരിക്കൂ എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആയിരുന്നു. അപ്പോൾ തന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടും അപ്പോൾ കണ്ടില്ലായിരുന്നു. അപ്പോൾ റിസ്ക് എടുക്കേണ്ടെന്ന് കരുതി അപ്പോൾ തന്നെ ഒരു ഐഡിയ സജസ്റ്റ് ചെയ്ത് നമ്മൾ കയർ ഏണിയിൽ കെട്ടി ഇറക്കി തന്നിരുന്നു. അവരും സഹായിച്ചു, കുറേ പേര് പിടിച്ചു തന്നിരുന്നു. പതുക്കെ താഴത്ത് ഇറക്കി നമ്മൾ പിടിച്ചു കയറുകയായിരുന്നു. പിന്നെ അപ്പോൾ കാർ 5 നിമിഷം വേണമെങ്കിൽ താഴത്തേക്ക് ഇറങ്ങാമെന്നുള്ള സ്ഥിതിയിലായിരുന്നല്ലോ. അപ്പോൾ അപ്പോഴത്തെ ഒരു ധൈര്യത്തിന്റെ പുറമെയാണ് നമ്മൾ കയറി ചെന്നത്. വിസ്മയം എന്ന് പറയുന്നു ആ സമയത്ത് ഒരു ടെൻഷനും അത് കഴിഞ്ഞിട്ട്. വിസ്മയം ആ സമയത്ത് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. അപ്പൊ തന്നെ കയറി കയറണം അല്ലെങ്കിൽ സേഫ് ആവണം എന്നുള്ള ഇതിൽ നിൽക്കായിരുന്നു. കയറി കഴിഞ്ഞ് പിന്നെയായിരുന്നു നമ്മൾ ആ സത്യാവസ്ഥ മനസ്സിലാക്കിയതും അത്രയും പേടിച്ചതും. അതുവരെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. അവിടെ കൃത്യമായിട്ടൊരു സൂചനാ ബോർഡോ അല്ലെങ്കിൽ പണി നടക്കുന്നു ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലായിരുന്നു. വേറെ ഒന്നും ഉണ്ടായില്ല അവിടെ. വിളിച്ചൊന്നും ഇല്ല. പിന്നെ പറഞ്ഞാണ് നമ്മൾ അവിടെ ഇരിക്കുമ്പോഴാണ് അറിയുന്നത്. നാട്ടുകാരും പറയുന്നുണ്ടായി ഇൻസിഡന്റ് ഇതുപോലത്തെ കുറെ നടക്കുന്നുണ്ട് അവിടെ. സിഗ്നലും ഇല്ലാത്തതുകൊണ്ട് ഒരു 4 വണ്ടി ക്രോസ് ചെയ്യുന്ന ജംഗ്ഷൻ വരുന്നതുകൊണ്ട് സിഗ്നൽ എന്തെങ്കിലും വെക്കണം, അല്ലെങ്കിൽ ഭയങ്കര അപകട പ്രോൺ ഏരിയ ആണ് എന്നറിയുന്നതുകൊണ്ട് അപ്പോ അതൊരു റിക്വസ്റ്റ് ആണ്. അങ്ങനെ പിന്നെ കുടുംബമൊക്കെ അറിഞ്ഞപ്പോ എന്താ എല്ലാരും അമ്മയും അച്ഛനും ഒക്കെ? നമ്മളിങ്ങനെ ന്യൂസ് ഡയറക്ട്ലി അങ്ങനെ പറഞ്ഞില്ലായിരുന്നു, ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായെന്നേ പറഞ്ഞുള്ളൂ. അമ്മയും അച്ഛനും ഓൾമോസ്റ്റ് 15 കിലോമീറ്റർ ആണ് അവിടുന്ന് വീടുണ്ടായത്. അപ്പൊ അവരോടിയെത്തി അവസ്ഥ കണ്ടപ്പോഴേക്കും ഫയർഫോഴ്സും പോലീസും എല്ലാവരും വന്നിരിക്കുന്നുണ്ടായി. അവര് ഫയർഫോഴ്സുകാരും 5 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോ തന്നെ വന്നിരുന്നു. അപ്പോ ആകെ ടെൻസ്ഡായി. അവരും പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോ തന്നെ അവർ കാർ പതുക്കെ ഇറക്കാനുള്ള പ്രൊസീജിയർ നടത്തിയിരുന്നു. ഫുള്ളായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിയുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് ഒരു അപകടം. പക്ഷെ അതിൽ നിന്നും അത്ഭുതകരം, ഭാഗ്യമെന്ന് തന്നെ പറയാം, ഇരുവരും രക്ഷപ്പെട്ടത്. രണ്ടുപേരും പരിക്കുകളില്ലാതെ സുഖമായി തന്നെ ഇരിക്കുന്നു. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18, കൊച്ചി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP ദേശീയ നേതൃത്വത്തിന് അയച്ച കത്ത് പുറത്ത്. പാർട്ടി അധ്യക്ഷൻ JP നദ്ദയ്ക്കും അമിത്ഷായ്ക്കുമാണ് പാലക്കാട് നിന്ന് കത്തയച്ചത്. സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്ന സി കൃഷ്ണകുമാർ അഴിമതിക്കാരനാണ്. ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിച്ചാൽ 7 വോട്ടുകൾ ലഭിക്കുമെന്നും കൃഷ്ണകുമാർ വിരുദ്ധ വിഭാഗം അയച്ച കത്തിൽ പറയുന്നു. BJP ജയിക്കുമെന്ന് പ്രചാരണം നടത്തി ന്യൂനപക്ഷ വോട്ട് തട്ടിയെടുക്കാനാണ് UDF ശ്രമമെന്ന് CPM നേതാവ് AK ബാലൻ. പാലക്കാടും ചേലക്കരയിലും LDF ജയിക്കും. വയനാട്ടിൽ ശക്തമായ മത്സരം നടക്കുമെന്നും AK ബാലൻ പറഞ്ഞു. ഇവിടെ BJP ജയിച്ചു പോകും എന്നൊരു ട്രെൻഡ് UDF ഉണ്ടാകും, BJP ഉണ്ടാകും. അതിൻ്റെ തണലിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന മതന്യൂനപക്ഷങ്ങളെ തട്ടിയെടുക്കാൻ കഴിയും എന്ന ഗൂഢ ഉദ്ദേശത്തിലാണ് ഈ പ്രയോഗം നടത്തുന്നത്. അത് നടക്കില്ല. ഈ പ്രാവശ്യം ഞങ്ങൾ നിർത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർത്തുന്ന സ്ഥാനാർത്ഥി ജയിക്കും. മത്സരം UDFഉം LDFഉം തമ്മിലാണ്. ചേലക്കരയിൽ ഞങ്ങൾക്ക് തമ്പിൽ മെജോറിറ്റി ഉണ്ട്, ചേലക്കരയിലും ജയിക്കും. വയനാടിൽ ശക്തമായിട്ടുള്ള മത്സരമായിരുന്നു, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. തമിഴ്നാട് കവരയിപ്പേട്ട ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അട്ടിമറി സാധ്യത NIA പരിശോധിക്കുന്നു. NIA സംഘം സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. അപകടത്തിൽ ദക്ഷിണ റെയിൽവേയുടെ വിദഗ്ധ സമിതിയും അന്വേഷണം ആരംഭിച്ചു. റെയിൽ സേഫ്റ്റി കമ്മീഷണറും സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. മൈസൂരിൽ നിന്ന് ദർഭംഗയിലേക്കുള്ള ബാഗ്മതി എക്സ്പ്രസ് സിഗ്നൽ തെറ്റിച്ച് മറ്റു ട്രാക്കിലേക്ക് കയറിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ 19 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. അപകടത്തിൽപ്പെട്ട യാത്രക്കാരുമായി പ്രത്യേക ട്രെയിൻ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുലർച്ചെ 4:45 പുറപ്പെട്ടു. അപകടത്തെ തുടർന്ന് 17 ട്രെയിനുകൾ റദ്ദാക്കി. അപകടത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു. ട്രെയിൻ അപകടങ്ങൾ തുടക്കത്തെയായിട്ടും കേന്ദ്രം ഒരു പാഠവും പഠിച്ചില്ലെന്ന് രാഹുൽ വിമർശിച്ചു.
തിരുവനന്തപുരം അരുവിക്കരയിൽ തൊഴിലുറപ്പ് തൊഴിലാളി തേനീച്ചയുടെ കുത്തേറ്റ് മരിച്ചു. അരുവിക്കര മുളയറ കരിക്കകത്ത് വീട്ടിൽ സുശീലയാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഭഗവതിപുരം വാർഡിലെ കാട് വെട്ടുന്നതിനിടെ തേനീച്ചക്കൂടിളകി 20 തൊഴിലാളികളെ ആക്രമിച്ചത്. സുശീലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് ഇന്നലെ മരണമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ രഘുവതി എന്ന തൊഴിലാളി കൂടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. തിങ്കളാഴ്ച ദുബായിൽ തുടങ്ങുന്ന ജെറ്റെക്സ് ഗ്ലോബൽ എക്സിബിഷനിൽ കേരളത്തിൽ നിന്ന് 30 സ്ഥാപനങ്ങൾ പങ്കെടുക്കും. സംസ്ഥാന ഐ ടി വകുപ്പിൻ്റെയും ടെക്നോളജി കമ്പനികളുടെ കൂട്ടായ്മയായ ജി ടെക്കിൻ്റെ നേതൃത്വത്തിലാണ് സംഘം പങ്കെടുക്കുക. ആഗോളതലത്തിൽ കേരളത്തിൻ്റെ ഐ ടി മേഖലയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നതായിരിക്കും എക്സിബിഷനെന്ന് ജി ടെക് സെക്രട്ടറി വി ശ്രീകുമാർ പറഞ്ഞു. 14 മുതൽ 18 വരെ ദുബായ് വേൾഡ് ട്രേഡ് സെൻ്ററിലാണ് പരിപാടി. ലോകമെമ്പാടും നിന്നും ഏകദേശം 180 രാജ്യങ്ങളിൽ നിന്ന് 6000 എക്സിബിറ്റേഴ്സ് പങ്കെടുക്കുന്ന ഒരു വലിയ ടെക്നോളജി ഷോ ആണ് നടക്കാൻ പോകുന്നത്. കേരളത്തിൽ നിന്ന്, കേരളത്തിലെ ഐ ടി ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു വലിയ സംഘം ഈ ജൈടെക്സ് 2024 പങ്കെടുക്കാനായിട്ട് പോകുന്നുണ്ട്. ലോകമെമ്പാടും നിന്നുള്ള പല ഓപ്പർച്യൂണിറ്റീസും ടെക്നോളജി ഫീൽഡിലുള്ള പല ഓപ്പർച്യൂണിറ്റീസും അതിൽ നിന്ന് ക്യാപ്ചർ ചെയ്യാൻ ഈ ഐ ടി കമ്പനികൾക്ക് കഴിയും എന്ന് നമുക്ക് ഉത്തമമായ വിശ്വാസമുണ്ട്. കേരള ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജി ടെക്കിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ഈ കമ്പനികൾ ജൈടെക്സ് 2024 പങ്കെടുക്കാനായിട്ട് ദുബായിലേക്ക് പോകുന്നത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 കാരറ്റ് 7,900, പവന് 56,720. സ്വർണം 18 കാരറ്റ് 5,885, പവന് 47,080. വെള്ളി ഗ്രാമിന് 98, കിലോയ്ക്ക് 98,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചൂസ് യുവർ സ്പെഷ്യൽ. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.